പലയിടങ്ങളിലും പ്രതിഷേധം വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ റാലിയുടെ ഉദ്ദേശം? സി എ ബി നിയമത്തിന് എതിർത്തുകൊണ്ട് രാജ്യത്തുടനീളം പ്രക്ഷോഭങ്ങളും, രാജ്യത്തുടനീളം എന്ന് പറയാൻ പറ്റില്ല, കേവലം ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ നടക്കുന്ന പ്രശ്നത്തിനെ രാജ്യവ്യാപകമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ഭാരതത്തിലും കേരളത്തിലും ഉൾപ്പെടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഇടത് വലത് ചില തീവ്രവാദ സംഘടനകൾ അടക്കമുള്ള ആളുകൾ ചേർന്നുകൊണ്ട് വലിയൊരു പ്രക്ഷോഭ അയച്ചുവിടുകയും ജനങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ളൊരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നിയമം എന്താണെന്ന് കൃത്യമായിട്ട് അറിയുന്ന ആളുകൾ തന്നെ ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. അപ്പോൾ ആളുകളിലേക്ക് ഈ നിയമത്തിൻ്റെ വസ്തുത എത്തിക്കുക എന്നുള്ളതും എതിർക്കുന്ന വിദ്യാർത്ഥികൾ മാത്രമല്ല ഈ നിയമത്തിനെ അനുകൂലിക്കുന്ന, ഈ നിയമത്തിനോട് മര്യാദ പുലർത്തുന്ന ഒരു വിദ്യാർത്ഥി സമൂഹം ഈ സമൂഹത്തിലുണ്ട് എന്നും ഈ കേരളത്തിലുണ്ട് എന്നും തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സി എ ബി നിയമത്തിനെ അനുകൂലിക്കുന്ന, ഈ ഭാരതത്തിൻ്റെ അഭിമാനത്തെ സംരക്ഷിക്കുന്ന വിദ്യാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് ഒരു റാലിയാണ് ഇന്ന് എ ബി വി പി ഇവിടെ നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. നമ്മൾ സിറ്റിസൺഷിപ്പ് അമെൻമെൻ്റ് ആക്ടിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു വിദ്യാർത്ഥി റാലിയാണ് ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ഇടയിൽ വളരെയധികം വിഭജനം സൃഷ്ടിച്ചുകൊണ്ട് ഇടതുപക്ഷ ഇസ്ലാമിക തീവ്ര സംഘടനകൾ ഈ വിദ്യാർത്ഥികളെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിലാണ് നമ്മളിവിടെ വിദ്യാർത്ഥികളുടെ യഥാർത്ഥമായ ശബ്ദം എന്താണ് ഈ ബില്ലുകൊണ്ട് ഇല്ലെങ്കിൽ ഈ ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അത് ഭാരതത്തിൻ്റെ ദേശസുരക്ഷ എത്രത്തോളം ആവശ്യമാണ് എന്നുള്ളത് വിദ്യാർത്ഥികളെയും സമൂഹത്തിനെയും മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു വിദ്യാർത്ഥി റാലി നമ്മൾ ഇവിടെ നടത്തുന്നത്. നമ്മുടെ ഈ റാലിയുടെ മുദ്രാവാക്യം തന്നെ ദേശ സുരക്ഷയാണ്, രാഷ്ട്രമാണ് പ്രധാനം, രാഷ്ട്രീയ മുതലെടുപ്പല്ല എന്നുള്ളതാണ്. ഇവിടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടക്കുന്ന ഈ നിയമത്തിനെക്കുറിച്ച് തെറ്റായ ധാരണ പരത്തുന്ന ആളുകളെക്കുറിച്ച് പുറത്തു കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെയൊരു റാലി ഉദ്ദേശിച്ചിട്ടുള്ളത്.
Vande Mataram.